തോന്നിയ നിങ്ങൾ കാണിച്ചത്? മേലിൽ എന്നെയും എന്റെ വണ്ടിയെ നിയന്ത്രിക്കാൻ വരരുത്. അഹങ്കാരി ആരാ ഇവള്? ദേ ആ അഹങ്കാരികള്. So why don't we just menu one black currant, yep. Chicken lollipop, yes. That's enough. Okay. You മേലിൽ ഇത് ആവർത്തിക്കരുത്. ഓർഡർ കാൻസൽഡ്. വാടി. എക്സ്ക്യൂസ് മീ. നമസ്കാരം. 2000 രൂപയുണ്ട് മേലാൽ. ഇത് ആവർത്തിക്കരുത്. ചങ്ങനോണി വാടാ. Don't repeat it. ചക്രവർത്തി അങ്കിൾ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാ. നിന്റെ അച്ഛൻ നിന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുക. ഒടുവിൽ നിന്റെ സിസ്റ്റർ പറഞ്ഞാണ് നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നീ ഇവിടെ എന്തെടുക്ക? സത്യം പറ. അവനവന്റെ ബാല്യകാലസഖിനെ കാണാൻ വന്നാണ്. ബാല്യകാലസഖിയോ? അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി പുസ്തകം ഉണ്ടല്ലോ, അത് അവിടെയാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പഴാ ഇവൻ പറഞ്ഞ ഇവിടെ ഏതൊരു ബുക്ക് സ്റ്റോൾ കിട്ടുന്നത്. ഏത് ബുക്ക് സ്റ്റോളാടാ? സാറിന്റെ ബുക്ക് സ്റ്റോളല്ലേ? സാറിന്റെ മോളാണല്ലോ അവന്റെ ബാല്യകാലസഖി. അയ്യോ, നാളെ വന്നപ്പോ സാറ്റ് കളിക്കണ്ട. സാറ്റ് ഇത് സാറ് കണ്ടടാ. നിന്ന ഇപ്പില്ലാണ്ടായെങ്കി നീ എന്താ മുഖം പൊത്തിയത്? മോനെ സാറ് ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. നീ എന്തിനാ എന്റെ മോളെ കാണാൻ വന്നത്? ഞാൻ പറയില്ല. ഞാൻ പറയാം, സാറിന്റെ മോളവിന് ഒടുക്കത്തെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു പെണ്ണിനെ കണ്ട് തീരുമാനിച്ച മതിയെന്ന്. പെണ്ണ് സാറിനെ പോലെ ഇരിക്കുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോകല്ലോ. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? നിന്നെ പോലെ കരിങ്കുറങ്ങിന്റെ മോന്ത അല്ല എനിക്ക്. സാറ് നമ്മൾ പരസ്പരം പൊഴുത്തിയിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ അരിടാ. അങ്ങളെ ഇവൻ എന്തെങ്കിലും വിവരമില്ലാണ്ട് പറഞ്ഞു വെച്ചിട്ട് അങ്ങളത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. ആത്മാർത്ഥ സുഹൃത്തിന്റെ മോണായതുകൊണ്ട് ഒരു അല്പം സ്വാതന്ത്ര്യം ഞാൻ തന്നു. ബട്ട് ഡോണ്ട് മിസ്യൂസ് ഇറ്റ്. പക്ഷെ എന്റെ മോൾ സുന്ദരി അല്ലാണ്ട് മാത്രം പറയരുത്. ഏത് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്, അതുകൊണ്ട് കണ്ടിട്ട് പറയാം. കാണിച്ചു തരാടാ. ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. യൂട്യൂബിൽ വന്ന് പറഞ്ഞു നോക്കൂര. എന്താ? ഒരു ദുർബല നിമിഷത്തിൽ മോളെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നു അല്ലടാ. ആണോ? ഹായ് ഫ്രണ്ട്സ്, ചക്രവർത്തി വക്കീലെ. നമുക്ക് വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു രഹസ്യം ഞാൻ പരസ്യമായിട്ട് അറിഞ്ഞു. രാജാസ് ഗ്രൂപ്പിന്റെ ഫാക്ടറിയിൽ ഒരു ഒഴിവുണ്ട്. ഞായറാഴ്ചയാണ് ഒഴിവ്. ഏയ് ചുമ്മാരി, എന്തൊഴിവ്? ഈ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലി എന്താ പറയുന്ന ഒരു അഡ്വൈസറി എന്നൊക്കെ പറയുന്നു. ലീഗൽ അഡ്വൈസർ? അതെ തന്നെ. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമ്മാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. താൻ അവിടെ കയറി പറ്റണം. എന്നിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് വരകാൻ. ഞാൻ കയറി പറ്റിയ സാറെങ്ങനെ വരകും? എടാ, നീ ആ രാജമല്ലികയുടെ മുന്നിൽ എന്നെ കുറിച്ച് എപ്പോഴും എപ്പോഴും പുകഴ്ത്തി പറയണം. വലിയ കോടീശ്വരനാണെന്ന് പറയണം. എനിക്ക് വേണ്ടി നീ കല്യാണം ആലോചിക്കണം. നിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ മകളെ എനിക്ക് കെട്ടിച്ച് തരയിക്കണം. എന്നിട്ട് ഒരു രാജകുമാരനായി ഞാൻ വാഴുന്നത് നിനക്ക് കാണാം. ആരായി പുതിയ അവതാരം? അച്ഛനാ. എനിക്ക് തോന്നി രണ്ടുപേർക്കും ഒരേ ഛായ. അവനെ, എന്റെ കല്യാണം കഴിഞ്ഞാൽ നിനക്കൊരു പ്രമോഷൻ ഞാൻ തരുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ജയിലിലേക്ക് പ്രമോഷൻ കിട്ടാതെ നോക്കിയാ മതി. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. എനിവേ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ. ആരാണ് അയാൾ? ഒരു ഫ്രോഡ്. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അവൻ അങ്കിളിന്റെ മോളെ ലക്ഷ്യം വെച്ച് വന്നവനാ. അവന്റെ പിന്നിൽ ഒരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തും വരെ അവനെ ഒരു ബലിയാടാക്കി നമുക്ക് കൊണ്ടു കടക്കാം. എന്തായാലും അവൻ പറഞ്ഞ ഒരു കാര്യം കൊള്ളാം. നീ ആ കമ്പനിയിൽ കയറി കൂടണം. എന്റെ ഭാര്യയുമായിട്ട് അടുക്കണം. അവളോടൊക്കെ വളർത്തു ദോഷം കൊണ്ട് എന്റെ മോളും ഒരു അഹങ്കാരിയായി മാറിയത്. അവളെ നല്ലൊരു കുട്ടിയായി നീ മാറ്റിയെടുക്കണം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. ഞാൻ പോവാം ഇന്റർവ്യൂവിന്. പ്ലീസ്. ഗുഡ് മോർണിംഗ്.
ഇരിക്കൂ. താങ്ക് യു. യുവർ ഗുഡ് നെയിം പ്ലീസ്. അശോക് ചക്രവർത്തി. അശോക് രാജ് എന്നാണല്ലോ സർട്ടിഫിക്കറ്റില്. ആ പേര് ഗസറ്റിൽ പരസ്യപ്പെടുത്തി, ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു, അതിന്റെ കോപ്പി ഫയലിലുണ്ട്. എന്താണ് സ്വന്തം പേര് മാറ്റാനുള്ള കാരണം? പേരിലെ വൈവിധ്യമാണ് ജനശ്രദ്ധ നേടുന്നതിന്റെ ആദ്യ പടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹത്തിന്റെ പേര് കണ്ടൻ കോരൻ എന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്പർ സ്റ്റാർ രജനി, അതിനു പകരം സൂപ്പർ സ്റ്റാർ കണ്ടൻ. അദ്ദേഹത്തിന് തന്നെ ചീത്ത പേരായതേ. അശോക ചക്രവർത്തി എന്ന വീരയോദ്ധാവിന്റെ പേര് കടമെടുത്തതോടെ എന്റെ ആത്മവിശ്വാസമാണ് കൂടിയത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? മുടി? യു മീൻ ഹെയർ? യെസ്. ബുദ്ധിമാൻ എന്ന് ചോദിച്ചത് ആർക്കിമിഡീസിനെ പോലെ, ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണോ, അതോ ഭരത് ഗോവിയെ പോലെ ഒരു കലാകാരനെയാണോ? ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണേ. അതല്ല, സായിബാബയെ പോലെ വലിയ മുടിയുള്ള നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മതി. മൈ ഹെയർ. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ. ആ 836333 മുടി കൽ. അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. മാഡം ഫ്രണ്ടിൽ നിന്ന് നോക്കിയോളൂ, ടു മാഡംസ് ബാക്കിൽ നിന്ന് നോക്കിയോളൂ, പടലെ പടലെ തിരിച്ചെണ്ണിക്കോളൂ. അപ്പൊ അയ്യഞ്ചെണ്ണ അയ്യഞ്ചെണ്ണം. എളുപ്പത്തിന് ഞാൻ ടേബിളിൽ ഇങ്ങനെ കിടക്കണോ അതെങ്ങനെ ഇരിക്കണം? മിസ്റ്റർ അശോക് ചക്രവർത്തി, അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു കേസിൽ തോറ്റ? ഞാൻ തോൽക്കില്ല മാഡം. നിയമം അരച്ചലക്കി കുടിച്ച പ്രഗത്ഭനായ എന്നെ പോലൊരു വക്കീലിന് ജയിക്കുന്ന കേസ് തോൽക്കുന്ന കേസ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ ഞാൻ അതിന് തോൽക്കുന്ന കേസുകൾ ഏറ്റെടുക്കണം അല്ലേ? കണ്ടോ, ഇതാണ് വക്കീലിന്റെ മിടുക്ക്. വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും. ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എന്തണ്ടായേ? ഞാനീ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറൊരു മോടംകുലി ന്യായം മാത്രം. മാഡം, സത്യത്തെ മുൻനിർത്തി നിയമത്തിന്റെ പഴുതുകൾ തലനാരിയുടെ കീറി മുറിച്ച് പരിശോധിച്ചാൽ, പഠിച്ചാൽ ഏത് കേസും പുഷ്പം പോലെ വിജയിപ്പിക്കാം. ദാറ്റ് മച്ച് ഐ ആം കോൺഫിഡന്റ്. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു മാഡം. ഹലോ മൈ ഡിയർ, ക്യാച്ച് ബഡി. കൊള്ളാലോടെ. എന്താ പേര്? മിൻമിനി. മിന്ന മിനുങ്ങോ? മിൻമിനി. ഇത് മാഡത്തിന് കൊടുത്തേക്കോ. ചിമ്മിനി അല്ല, മിൻമിനി ആള് കൊള്ളാലോ. ഞാനിവിടുത്തെ എം ഡി ആയാൽ ഈ ക്യാബിനോട് ചേർന്ന് എന്നെ ഒരു ബെഡ്റൂമും കൂടി സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഞാൻ ഇനി ഇവിടെ തന്നെ അല്ലേ. പണ്ട് പണിക്കർ സാർ ഇരുന്ന മുറിയായത്. ഞാൻ എം ഡി ആയാൽ പണിക്കർ സാർ ഇവിടെ തിരിച്ചെത്തും. ഓ, അപ്പൊ പണിക്കർ സാറ് പറഞ്ഞേച്ചാണല്ലേ സാറിനെ. അല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാനൊരല്പം തിരക്കില. എനിക്കൊട്ടും തിരക്കില്ല. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. നിന്റെ മുതലാളിച്ചിയുടെ മുന്നിൽ ഞാൻ ഒരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. അത് കേട്ട് അവരുടെ മരുമകനായിട്ട് എന്നെ കിട്ടാൻ കൊതിക്കണം. പുകഴ്ത്തന്. മേ കം ഇൻ? യെസ് പ്ലീസ്. ഒരാള് കൂടി എസ്കമ്മിനായിട്ടുണ്ട്. വേണ്ട, ഞാനിപ്പോ കഴിച്ചേയുള്ളൂ. കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചസാര കുറച്ച് മതിയേ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണം. ഞാൻ ഹംസ. അല്ല, ഹംസൻ. ഹംസൻ എം ബി ബി എസ്. ഡോക്ടർ ആണല്ലേ? അല്ല, വക്കീല്. എന്ത്, നിനക്ക് മാത്രം വക്കീലാകാവോ? ബാക്കി പറ ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ? ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടാതെ അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ. എന്തിന്, റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം. റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം? അതെ, ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക്? മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മാഡം ഇപ്പൊ ഇരിക്കണ കസേരയില്ലേ, അവിടെ ഇയാൾ കേറിയിരുന്ന് മാഡത്തിന് ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ പൊന്നു മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കാം. നീ ആനയെടുത്ത് കളിച്ചോണ്ടിരുന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ.